നല്ല ചുവ ചുവ ചുവന്ന ബീഫിൻ്റെ കഷ്ണം, അതിനകത്ത് ആ ചാറ് കൂട്ടി നല്ല കഷ്ണം, നന്നായിട്ട് വെന്ത കഷ്ണം. സ്ലോ കുക്കിംഗ് ആണ്, രാവിലെ തൊട്ടിരുന്ന് വെന്ത ബീഫിൻ്റെ കഷ്ണവും അതിൻ്റെ ചാറും. ഇത് കഴിക്കണമെന്നുണ്ടെങ്കിൽ കാസർഗോഡ് തന്നെ വരണം. നമസ്കാരം. നമ്മൾ കാസർഗോഡ് കല്യാണത്തിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്, വീണ്ടും കാസർഗോഡ് വന്നിരിക്കുകയാണ്. ഇപ്രാവശ്യം ജാഫറും മുസ്തഫയും കൂടെ നമ്മളെ ഇവിടുത്തെ മറ്റൊരു കല്യാണത്തിന് കൂട്ടിക്കൊണ്ട് വന്നാൽ അല്ലേ. നമ്മുടെ ഇവിടുത്തെ ഇന്നത്തെ സ്പെഷ്യൽ എന്താ ചേട്ടാ? ബീഫ് കറി. ഇതും മുസ്തഫ തന്നെയാണ് അല്ലേ? ഇതും മുസ്തഫ തന്നെയാണ്. ഇദ്ദേഹമാണ് ഇവിടെ പാചകത്തിന് ബാക്കി ആൾക്കാരും ഉണ്ട് കേട്ടോ. ഇപ്പൊ ബീഫ് കറിക്ക് വേണ്ടിയിട്ട് ഉള്ള പരിപാടിയാണ്, നെയ്ച്ചോറും ബീഫ് കറി അല്ലേ? നെയ്ച്ചോറും ബീഫ് കറിയാണ്. ആദ്യം തന്നെ ബീഫ് ഞങ്ങൾ വന്നപ്പോഴത്തേനെ കഴുകി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വലിയ ചമ്പിനകത്ത്, വട്ടച്ചമ്പിനകത്തോട്ട് ഇട്ടതിന് ശേഷം എത്ര കിലോ? 200 കിലോ ബീഫ് നല്ല കഷ്ണങ്ങളാക്കി വട്ടച്ചമ്പിനകത്ത് കഴുകി വൃത്തിയാക്കി ഇട്ടതിന് ശേഷം ഇഷ്ടംപോലെ സവോള അങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് അതിൻ്റെ പുറത്തോട്ട് അങ്ങനെ നിരത്തി അങ്ങോട്ട് ഇട്ടു. എന്നിട്ട് നന്നായിട്ട് നിരത്തിയതിന് ശേഷം കല്ലുപ്പാണിട്ടത്, കല്ലുപ്പ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം മഞ്ഞളിടാൻ പോവാണ്. മഞ്ഞപ്പൊടി ഇതാ, മഞ്ഞപ്പൊടി ഇട്ടു. മഞ്ഞപ്പൊടി നന്നായിട്ട് വിവരം ഇട്ടതിന് ശേഷം ഇത് പച്ചമുളക് അരച്ച് ചേർത്തിട്ടുണ്ട്. കംപ്ലീറ്റ് വിറകെടുപ്പിലുള്ള പാചകമാണ് കേട്ടോ, വിറകെടുപ്പിലുള്ള പാചകമാണ്. ഇത് ഇഞ്ചി അരച്ചത്, അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചത്. വെളുത്തുള്ളി അരച്ചതെന്ന് വേണേൽ പറയാം, പക്ഷേ എന്നാൽ അങ്ങനെ അങ്ങോട്ട് അരിഞ്ഞു പോയിട്ടുമില്ല, എന്നാൽ അറ്റു ചതച്ചതും അല്ല. തേണ്ടേ, അതും കൂടെ ചേർത്തു. അയ്യോ, എൻ്റെ ദേഹത്തും ചേർത്തു, എന്നെയും കൂടെ കറി വെക്കും. ഇപ്പോൾ ചുമ്മാ പറഞ്ഞ കേട്ടോ, ഇച്ചിരി ജാരിയതേ ഉള്ളൂ. അപ്പോൾ ഇതിരുന്ന് വെന്ത് കഴിഞ്ഞിട്ടാണ് മിക്സ് ചെയ്യുന്നത് അല്ലേ? ഇപ്പം മിക്സ് ചെയ്തില്ലല്ലോ, വെന്ത് ഇച്ചിരി താഴോട്ടിരിക്കും. ആ വെന്ത് ഇരുന്നതിന് ശേഷം മിക്സ് ചെയ്യും. നമുക്ക് കാണാം, കാഴ്ചകൾ കണ്ട് രുചി ആസ്വദിച്ച് പോവാം. അതെ, അപ്പുറത്തെ ബീഫ് കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. അതിരുന്ന് വേനായിട്ട് സമയമെടുക്കും, കുറേ സമയമെടുക്കും കേട്ടോ. അത് നന്നായിട്ട് വെന്ത് പറഞ്ഞല്ലോ. അന്നേരം ഇത് മട്ടൺ ബിരിയാണിക്ക് വേണ്ടിയിട്ടാണ്. മട്ടൺ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് വഴറ്റിയ സവോള, വറുത്ത സവോള, അതുപോലെ തന്നെ അരപ്പുകളെല്ലാം ചേർത്തിട്ടുണ്ട്. പിന്നെ തക്കാളിയും ചേർത്തിട്ടുണ്ട്. അത് അടുപ്പത്തിരിക്കുന്നു. അപ്പുറത്ത് ഡാല് റെഡി ആവുന്നു. ഡാല് പരിപ്പ് നമ്മൾ പറയും, പരിപ്പ് കറി. ഇവിടെ ഡാലെന്നാണ് ഡാളെന്നാണ് പറയുന്നത് അല്ലേ? ഡാളെന്നാണ് പറയുക. അപ്പോൾ അത് നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ കൂട്ടാനായിട്ട്. ഇതെന്താ ഇത്? ബീഫ് ഫ്രൈ. ബീഫ് പെപ്പറിന് വേണ്ടിയിട്ട് ബീഫ് ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ഗരം മസാല അല്ലേ? ഗരം മസാല. ഈ ഡാലിനകത്ത് ഇടയ്ക്കിടയ്ക്ക് വേണ്ടുന്ന മസാലകളൊക്കെ ചേർത്ത് ഇളക്കി ഇക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഉപയോഗിക്കുന്നത് മിക്കവാറും കല്ലുപ്പാണ് കേട്ടോ. കല്ലുപ്പ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളു, മിക്കവാറും നല്ല കല്ലുപ്പ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ബീഫ് കറിക്കാണെങ്കിലും കല്ലുപ്പ് തന്നെയാണ് വിതറിയുക. അതുപോലെ തന്നെ നമ്മുടെ മട്ടൺ ബിരിയാണിക്കാണെങ്കിലും കല്ലുപ്പാണ് ഇട്ടത്, ഇതിലും കല്ലുപ്പാണ് ഇട്ടത്. ഇപ്പോൾ കല്ലുപ്പ് തന്നെയാണ് മിക്കവാറും ഒക്കെ ഉപയോഗിക്കുന്നത്. ഇത് കണ്ടോ, ബീഫ് കുറെ നേരം ഇരുന്നിട്ട് വെന്ത് അങ്ങോട്ട് പതുക്കെ അങ്ങോട്ട് പതയായിട്ട് ഇങ്ങനെ തിളച്ച് പൊങ്ങി സൈഡിൽ കൂടെ വന്നപ്പോഴത്തേന് ഇവർ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തു. ആ ചെറിയ ആ മഞ്ഞ കളർ, ആ മസാലയുടെ ഒക്കെ കളറൊക്കെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞും തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇനി മിക്സ് ചെയ്യണം അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇനി മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം. അപ്പോൾ അത് അങ്ങനെ ഇരുന്ന് റെഡിയാവും. ആ സമയം കൊണ്ട് ഇപ്പുറത്ത് അരി വന്നിട്ടുണ്ട്. അരി കഴുകി നെയ്ച്ചോറിനുള്ള പ്രിപ്പറേഷൻ പ്ലാൻ ചെയ്യുകയാണ്. അരി വേവിക്കാനായിട്ടുള്ള പ്രിപ്പറേഷൻ പ്ലാൻ ചെയ്യുകയാണ്. ഇവിടെ നെയ്ച്ചോറ് രണ്ടാം നിര ഇട്ടിട്ടുണ്ട്. ആദ്യം നിര ഇട്ട് അത് ദമ്മാക്കി ഇപ്പുറത്ത് മാറ്റി വെച്ചു. ഇവിടെ ബീഫിൻ്റെ പ്രിപ്പറേഷൻ കുറച്ചുകൂടെ മുന്നോട്ട് വന്നു. അതായത് മസാലകൾ ചേർത്തു, കറിവേപ്പില ചേർത്തു, മുളക് പൊടിയും അതേപോലെ മല്ലിപ്പൊടി, ഇറച്ചി മസാല, ഗരം മസാല ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൂട്ടുകയാണ്. അത് കഴിഞ്ഞ് ഇതിനി കുറച്ചേറെ നേരം കൂടി ഇരിക്കണം അല്ലേ? 10 മിനിറ്റ് ഇതുപോലെ ഇരിക്കും. അത് കഴിഞ്ഞ് തീർന്നു. ഇതിൻ്റെ ഇടയ്ക്ക് തക്കാളി ചേർത്തായിരുന്നു കേട്ടോ, ഒരു ലേശം തക്കാളി, ഒത്തിരി തക്കാളി അല്ല, ഒരു ലേശം തക്കാളി അതും ചേർത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പറയാൻ മറന്നുപോയി. അപ്പോൾ അപ്പുറത്ത് ആദ്യം നേരം നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതൊന്ന് മിക്സ് ചെയ്യുകയാണ്. അത് ദം ആയതിന് ശേഷം ഇപ്പുറത്ത് രണ്ടാം നിരക്ക് ദമ്മാക്കി ഇട്ടിട്ടുണ്ട്. മുകളിൽ കനൽ ഇട്ടിട്ടുണ്ട്. നല്ല ചൂടാണ് കേട്ടോ, ഭയങ്കര ചൂടാണ്. ഇഷ്ടംപോലെ അടുപ്പുകൾ, ചുറ്റുവട്ടത്തെല്ലാം അടുപ്പാണ്, എല്ലാം വിറകടുപ്പ് തന്നെ. അപ്പോൾ ആ ചൂടെന്ന് പറയുന്നത് നമ്മൾ അകത്ത് നിന്നാൽ നമ്മൾ ഗ്രില്ലാവുന്ന പോലെയാണ്. പക്ഷേ ഇവരിപ്പം സ്ഥിരമായിട്ട് ഈ പരിപാടികളൊക്കെ ആയതുകൊണ്ട് ഇവർക്ക് പരിചയമായി. എന്നാലും
അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, ബുദ്ധിമുട്ടുള്ള പരിപാടി തന്നെയാണ്. ഏണ്ടേ, ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അവസാനം ഇച്ചിരി മല്ലിയിലയും കൂടെ ഇതിൻ്റെ പുറത്തുകൂടെ ഇട്ടാൽ മതി. അപ്പോൾ അവർ ആ തീയങ്ങ് എടുത്തുകാണ്, ഒരു ചാക്ക് ഒഴിച്ചിട്ട്, ചാക്ക് വെച്ചിട്ട് ചാക്കിൻ്റെ പുറത്തുകൂടെ വെള്ളം ഒഴിച്ച് ആ കനലെല്ലാം അങ്ങൊക്കെ എടുത്തുകാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, ഇനി ചൂടിൻ്റെ ആവശ്യമില്ല. അതെ, ഞങ്ങൾ നെയ്ച്ചോറും അതുപോലെ തന്നെ ബീഫ് കറിയും അതിൻ്റെ കൂടെ ഒരു സ്വല്പം ഡാലും അതുകൂടെ കഴിക്കാനായിട്ട് ഇങ്ങനെ ഇരുന്നു. കാരണം എന്ന് വെച്ചാൽ ബാക്കി വിഭവങ്ങളെല്ലാം റെഡിയാവും, ആൾക്കാർ വരാനിരിക്കുന്നുള്ളൂ. ഞങ്ങൾ നേരത്തെ കഴിക്കുകയാണ്, കാരണം ഞങ്ങൾക്ക് മംഗലാപുരം പോകേണ്ടതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി നേരത്തെ കഴിക്കുകയാണ്. അപ്പോൾ നമുക്ക് നെയ്ച്ചോറും തുടങ്ങാം അല്ലേ. വാ, ഇതേ നെയ്ച്ചോറിൻ്റെ മുകളിൽ നല്ലതായിട്ട് വറുത്ത് പൊരിച്ച നമ്മുടെ സവോള, സവോള ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ആ വാസനയെന്ന് പറഞ്ഞ് ഒന്ന് പറഞ്ഞ് അങ്ങോട്ട് ഫലിപ്പിക്കാൻ പറ്റില്ല. ഭയങ്കര ഒരു പ്രത്യേക വാസനയാണ്, നമ്മുടെ കഴിക്കാൻ തോന്നുന്നു നാവിൽ വെള്ളം വരുന്ന വാസന. മുസ്തഫാൻ്റെ സുഹൃത്ത് മുസ്തഫ ഭായിയുടെയാണ് ഈ കേറ്ററിങ്. അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. മുസ്തഫാൻ്റെ സുഹൃത്ത് മുസ്തഫ, ഈ മുസ്തഫാൻ്റെ സുഹൃത്ത് മുസ്തഫ ഭായി ആയിരുന്നു മുമ്പേ പാചകത്തിന് അത് നിങ്ങൾ കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ കേറ്ററിങ് പരിപാടിയാണ്. അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ പിന്നീട് ഒരു ദിവസം കടലിൽ കൊണ്ടുപോയി, കടലിൽ നിന്ന് മീനെ പിടിച്ച്, മീനെ പൊരിച്ച് നമുക്ക് നല്ലൊരു സ്ഥലത്ത് വെച്ച് പുള്ളിക്കരെ കടലിൽ വരത്തില്ല എന്ന് പറഞ്ഞു. ആരെങ്കിലും കടലിൽ കൊണ്ടുപോകും, പുള്ളി പൊരിച്ച് തരാമെന്ന് പറഞ്ഞു അല്ലേ. അതെ, ബാ. ഇനിയിപ്പോൾ ബീഫിൻ്റെ കറി കൂടെ, നല്ല ചുവന്ന ബീഫിൻ്റെ കഷ്ണം, അതിനകത്ത് ആ ചാറ് കൂട്ടി നല്ല കഷ്ണം, നന്നായിട്ട് വെന്ത കഷ്ണം. സ്ലോ കുക്കിംഗ് ആണ്, രാവിലെ തൊട്ടിരുന്ന് വെന്ത ബീഫിൻ്റെ കഷ്ണവും അതിൻ്റെ ചാറും. ദാ അഭിലാഷ് വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുമ്പോഴത്തേനെ അവിടെ ചേട്ടന്മാർ ചോദിക്കുമായിരുന്നു, ഇന്ന് ബൈക്കോ? ഞാൻ ഇന്ന് ബൈക്കോ, ഇനിയിപ്പോൾ ഓൾറെഡി വെച്ചല്ലോ, ഇനിയിപ്പോൾ എന്നെ വെക്കാനാ. അപ്പം ജാഫർ പറഞ്ഞു, ബൈക്കോ എന്ന് പറഞ്ഞാൽ ഇന്ന് കഴിക്കുമോ എന്നാണ് അർത്ഥം. അതെ, ഡാല് വേണമെന്നുണ്ടെങ്കിൽ ഡാലൂടെ സൈഡിൽ ഒഴിച്ച് കഴിക്കുക അല്ലേ. നമുക്ക് ആദ്യം ഈ നെയ്ച്ചോറും അതേപോലെ തന്നെ ബീഫിൻ്റെ ചാറും കഷ്ണം കൂടെ കൂട്ടി കഴിച്ച് നോക്കാം. ജാഫറെ, എങ്ങനെയുണ്ട് സംഭവം? ഒന്നും പറയാനില്ല. ഇത് കഴിക്കണമെങ്കിൽ നിങ്ങൾ കാസർഗോഡ്, കാസർഗോഡ് തന്നെ പറഞ്ഞു. ഇത് ഇവിടെ കിട്ടുള്ളൂ ടേസ്റ്റ്. അത് കാസർഗോഡല്ല കേട്ടോ, കാസർഗോഡ് തന്നെ പറഞ്ഞു. കാസർഗോഡ് അങ്ങനെയാണ് പറയുക അല്ലേ, കാസർഗോഡ് തന്നെ പറഞ്ഞു. അപ്പോൾ അതെ, മുസ്തഫയും കഴിച്ചു തുടങ്ങി. മുസ്തഫയോട് ചോദിക്കേണ്ട കാര്യമില്ല, കാരണം പുള്ളിക്കാരോട് ചോദിക്കാതെ പുള്ളി പറഞ്ഞു ഇത് പുള്ളി ഫാനാണ്, ഇതിൻ്റെ ഫാനാണെന്ന് പറഞ്ഞേ. ഞാനും കൂടെ ആ നെയ്ച്ചോറ് ഒരു സ്വല്പം ആ ഗ്രേവിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ കഷ്ണവും കൂടെ. ഓ, നല്ല ചൂട് കേട്ടോ, ഇപ്പം അങ്ങോട്ട് എടുത്തേ, ചെറിയ കഷ്ണം എടുക്കാം. ഇതാ ഇങ്ങനെ ആ ഗ്രേവിയും കഷ്ണവും നെയ്ച്ചോറും കൂടെ കൂട്ടി ഇങ്ങനെ എടുക്കാം. കൊള്ളാം കേട്ടോ. ഇന്നലെയല്ലേ ഞങ്ങൾ പള്ളിച്ചോറ് കഴിക്കാൻ പോയത്, പള്ളിക്കറി, പള്ളിച്ചോറല്ല സോറി, പള്ളിക്കറി കഴിക്കാൻ പോയത്. ആ പള്ളിക്കറിക്ക് അത് ഇതുപോലെയാണെന്ന് വെച്ചാൽ എക്സാക്ട്ലി അല്ല, ഇത് കല്യാണത്തിന് സ്പെഷ്യൽ, അത് പള്ളിയിൽ സ്പെഷ്യൽ. ഗ്രേവി ടൈപ്പ്, ചുറ്റും ഗ്രേവി ഉണ്ട്, മറ്റേത് കുറച്ചുകൂടെ ഡ്രൈ, കുറച്ചുകൂടെ ഡ്രൈ ആണ്. ഇത് കൊള്ളാം കേട്ടോ, ഇതിന് ഇതിൻ്റെതായ രുചി. ഇത് കഴിക്കണമെന്നുണ്ടെങ്കിൽ കാസർഗോഡ് തന്നെ പറഞ്ഞു. കല്യാണത്തിന് അല്ലേ, അതും കല്യാണത്തിന്. അതെ അതെ, ഈ നെയ്ച്ചോറും ബീഫ് കറിയും മാത്രമല്ല കേട്ടോ, വേറെ കുറേ ഐറ്റംസ് ഉണ്ട്. ബീഫ് പെപ്പർ ഉണ്ട് അല്ലേ, ബീഫ് പെപ്പർ ഉണ്ട്, അതുപോലെ തന്നെ കോഴി പൊരിച്ചുണ്ട്, പിന്നെന്താ അവളെ മന്തിയുണ്ട്, മന്തിയുണ്ട്, മട്ടൺ കറി അല്ല മട്ടൺ ബിരിയാണി ഉണ്ട്, അൽഫാം ഉണ്ട്, പിന്നെ കുറേയേറെ ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ ഇത് മാത്രം ഒന്ന് രുചി ആസ്, ഇതാണ് സ്പെഷ്യൽ എന്നുള്ളതുകൊണ്ട്, ഇതാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്നുള്ളതുകൊണ്ട് ഇത് മാത്രം രുചി ആസ്വദിച്ച് അങ്ങ് പോവുകയാണ്. ഞാനേ ഒരു സ്വല്പം ഡാലും കൂടി എടുക്കാം. നിങ്ങൾക്ക് വേണ്ടേ? വേണ്ട, ഡാല് വേണ്ട, ഡാലൊഴിച്ച് ഡൈലൂട്ട് ആക്കണ്ടെന്ന്. ഞാൻ അതായത് ഒരു സ്വല്പം ഡാലെടുത്ത് അതിൻ്റെ ആ രുചി നോക്കാൻ വേണ്ടി മാത്രം, അതും റൈസും കൂടെ ഒന്ന് മിക്സ് ചെയ്ത്. കൊള്ളാം കേട്ടോ, എനിക്ക് ബീഫ് കറി തന്നെയാണ് കൂടുതൽ ഇഷ്ടം, പക്ഷെ എന്നാലും ഈ ഡാലിന് വേറൊരു ടേസ്റ്റാണ്, അതും നല്ലതാണ്. അതിൽ ഞാൻ കഴിച്ചപ്പോൾ ഉണ്ടല്ലോ ആ ജാതിക്കാടല്ല, ജാതി പത്തലിൻ്റെ ആ രുചി നന്നായിട്ട് കിട്ടും, ആ നാവിൽ കിട്ടും, അതും കൂടെ ചേർത്തിട്ടുള്ളതുകൊണ്ട്. കൊള്ളാം, പക്ഷേ ഇവർ പറയുന്ന പോലെ നമുക്ക് ഡൈലൂട്ട് ചെയ്യണ്ട എന്ന് വിചാരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ബീഫിൽ തന്നെ അങ്ങ് പിടിച്ചു പോവാം. സാലഡ് വഴി ഒഴിവാക്കുക. അതെ, ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമ്മളിതൊക്കെ കഴിഞ്ഞ് പൊണ്ടം ജ്യൂസ് കുടിക്കാൻ പോവാണ്. എന്താണ് പൊണ്ടം ജ്യൂസ് എന്ന് നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുണ്ടാണ്ടിരിക്കുക. അറിയാവുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ പറയാം,
നിങ്ങൾ അത് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് പോയി നോക്കിയാൽ മതി. മുണ്ടാണ്ടിരിക്കാന്ന് ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ, നിങ്ങൾക്ക് മുണ്ടാം, കുഴപ്പമൊന്നുമില്ല, അത് ഇവരുടെ ഭാഷയിൽ ഞാനങ്ങ് പറഞ്ഞേ ഉള്ളൂ. അത് ഞാൻ ചുമ്മാ തമാശന് പറഞ്ഞ, വിഷമിക്കരുത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ മതി പൊണ്ടം ജ്യൂസ് എന്താണെന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഉടനെ. ഏതായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവുന്നതാണ്. നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇന്നും കൂടെ ഉണ്ടാവണം. തൽക്കാലത്തേക്കിന് ടാറ്റ, ബൈ ബൈ, സീ യു.